നമസ്കാരം. ഒരു കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകളും ഈ കോൺഗ്രസ്സുകാരും ഒക്കെ കേരളത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തൊട്ടുകൂടാത്ത പാർട്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് അടുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് ഈ സംഘപരിവാർ പാർട്ടി, പ്രത്യേകിച്ച് ബി ജെ പി എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പാർട്ടി. ഇന്നിപ്പോൾ അതിൻ്റെ ആ ഒരു നിലവാരത്തിൻ്റെ ആ ഉയർച്ച നോക്കൂ. ആ പാർട്ടിയിലേക്ക് വരുന്നത് ഹൈ പ്രൊഫൈലുള്ള, സമൂഹത്തിൽ നിലയും വിലയുമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, ലോകപരിജ്ഞാനമുള്ള, ലോകം ആദരിക്കുന്ന, ലോകം അറിയുന്ന ആളുകളാണ് ആ പാർട്ടിയിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ഒരു വിജയയാത്ര, കേരളയാത്ര നടത്തുന്നുണ്ട്. ഓരോ ദിവസവും ആ യാത്ര കൂടുതൽ കൂടുതൽ വിജയമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ, അതായത് ഈ മലയാളി സമൂഹത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ കഴിവ് തെളിയിച്ച നല്ല ഉയർന്ന പ്രൊഫൈലുള്ള വിദ്യാഭ്യാസ, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, എന്തിന് കൂടുതൽ പറയുന്നത്, നമ്മൾ ഹൈക്കോടതിയിലൊക്കെ ജഡ്ജിമാരൊക്കെ ആയിട്ടിരുന്ന അങ്ങനെയുള്ള പ്രൊഫൈൽ വരെ ഉള്ള ആളുകളാണ് ആ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10-15 വർഷം മുമ്പ് ഈ പാർട്ടിയെപ്പറ്റി ഈ കമ്മ്യൂണിസ്റ്റുകാരും പോരാത്തതിന് ഇവിടുത്തെ അന്തംകമ്മി പടയ പോരാളികളൊക്കെ തള്ളി മറിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പൊട്ടിപ്പൊളിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു അപ്സര റെഡ്ഡിയെ ഓർമ്മയുണ്ടോ? 2019 മെയ് മാസത്തിൽ അപ്സര റെഡ്ഡിയുടെ അഭിപ്രായത്തിൽ NDA ഗവൺമെൻറ് ഫെയിൽഡ് ഓൺ മെനി ഫ്രണ്ട്സ്, പീപ്പിൾ വർക്കിംഗ് ഓൺ പ്രധാനമന്ത്രി ഹതാവോ യോജന എന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും അവരത് പറഞ്ഞില്ലെങ്കിലോ അത്ഭുതമുള്ളൂ. പിന്നീട് 2020 ജനുവരിയിൽ രാഹുൽ ഗാന്ധി മുൻകൈയെടുത്ത് അപ്സര റെഡ്ഡിയെ AICC ജനറൽ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നൊരാൾ AICC ജനറൽ സെക്രട്ടറിയായി. അത് ഒരുപാട് സന്തോഷം തോന്നിയ വാർത്തയായിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങൾക്ക്. അതൊക്കെ പോട്ടെ, പറഞ്ഞു വന്നത് ഇന്നവർ AIDMK വേണ്ടിയിട്ട് NDA വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസ് വൻ പരാജയമാണെന്നാണ് ഇപ്പോൾ അവരുടെ അഭിപ്രായം. ഇനി സംഗീസ് ആർ ബിഹേവിംഗ് ലൈക്ക് മങ്കീസ് വിത്തൌട്ട് സിക്സ്ത് സെൻസ് എന്ന് ട്വീറ്റ് ചെയ്ത് വർഷം ഒന്ന് കഴിയുന്നതിന് മുമ്പ് BJPക്ക് വേണ്ടി വോട്ട് യോജിച്ചെത്തിയ ഖുഷ്ബുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു വന്ന ഖുഷ്ബു പറഞ്ഞത് നാടിന് വേണ്ടി നല്ലത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ BJPയിൽ ചേരുന്നത് എന്നാണ്. അതായത് മുമ്പ് BJPയെ പറ്റി എന്തൊക്കെയായിരുന്നു ഇവർ മുൻവിധിയോടെ കണ്ടിരുന്നത് അതെല്ലാം മാറ്റിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ അറിഞ്ഞപ്പോൾ, അവരുടെ നയങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ പൊതുവെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ കാണുന്ന ഒരു മാറ്റം. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതമൊട്ടാകെ, ഇന്ത്യ ഒട്ടാകെ ആ ഒരു മാറ്റം പ്രകടമായിരുന്നു. അപ്പോഴും കേരളത്തിൽ അതേപോലുള്ള ആളുകൾ കുറച്ച് വൈമുഖ്യം കാണിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ അതെല്ലാം അവർക്കറിയാം, മറ്റു പാർട്ടികളിൽ പോകാതെ BJPയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇടത് എക്കോ സിസ്റ്റംകാരും അവർ ഇടത് കൂലി എഴുത്തുകാരും അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഇങ്ങനെ കൂലിക്ക് എഴുതുന്നവരൊക്കെ കൂട്ടം ചേർന്ന് ആക്രമിക്കുമെന്നും ഇവരുടെ സൈബർ വിങ്ങൊക്കെ വളരെ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ രീതിയിൽ പൊങ്കാലിയിടുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ മലയാളി സമൂഹം കാണുന്നത്. ഇനി അധിക കാലമൊന്നും കേരളത്തിന് ഈ ദേശീയതയോട്, അല്ലെങ്കിൽ ഈ ദേശീയ പാർട്ടിയോടൊന്നും മുഖം തിരിച്ച് നിൽക്കാൻ പറ്റില്ല എന്നതിൻ്റെ പ്രകടമായ ഒരു തെളിവും കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന കെ സുരേന്ദ്രൻ നടത്തുന്ന ഈ വിജയയാത്ര. ഇത് വളരെ വൻ വിജയമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്ത് വന്ന് ഇത് അവസാനിക്കുമ്പോൾ ഇനിയും എത്രയോ ഉയർന്ന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അതേപോലുള്ള ഹൈ പ്രൊഫൈലുള്ള ആളുകൾ എത്ര ആളുകൾ കൂടുതൽ ഇതിലേക്ക് ചേരുമെന്നതാണ് ഇപ്പോൾ മലയാളി സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.